ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും അർച്ചനയ്ക്ക് ഈ വീട്ടിൽ കിട്ടിയപ്പോ അത് അതേ രീതിയിൽ അവളുടെ അനിയത്തിക്കും കിട്ടണമെന്ന് അർച്ചന കരുതിയതില് ഞാൻ തെറ്റൊന്നും പറയില്ല. പക്ഷേ അത് എന്റെ അനക്കെ ഒളിപ്പിച്ചു വെച്ച് അവരുടെ ആഗ്രഹം നടത്താൻ നോക്കിയതില് എനിക്ക് വിഷമം, അതിലുപരി അമർഷവും. എടുത്തി പറയുന്നൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഏട്ടത്തി പറയുമ്പോഴാ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നതും വെല്ലുവിളിയോടെ എത്തിയ കാര്യവും ഞാൻ അറിയുന്നത്. അർച്ചന എങ്ങനെ എല്ലാ കാര്യങ്ങളും സച്ചയെ അറിയിക്കുന്നുണ്ടെന്ന് ധരിപ്പിച്ചിട്ട് അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും ശീലമില്ലാത്ത നമ്മളൊക്കെ എങ്ങനെയാ സച്ചി ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടത്? നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരെ തട്ടിക്കൊണ്ടു പോവാനും ഒളിവിൽ താമസിപ്പിക്കാനും നിന്നെ എന്നെയൊക്കെ കൊണ്ട് പറ്റൂ സച്ചി? ഇതിനൊക്കെ ആ മാഷും കുടുംബവും കൂട്ടു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അർച്ചനോട് ഇതേവരെ ചോദിക്കാത്തതും അതിന്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാത്തതും ഈ കുടുംബത്തെ തകർക്കണ്ടെന്ന് ഞാൻ കരുതിയിട്ടാ. അനഘയുടെ കാര്യം ഓർക്കുമ്പോ സത്യം പറഞ്ഞ നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട്. പക്ഷെ അതിലും കൂടുതൽ എന്നെ വേദനിപ്പിക്കുന്നത് ഇതെല്ലാം അച്ഛനറിയുമ്പോ എന്ത് സംഭവിക്കുന്ന ഓർക്കുമ്പോഴാ. തകർന്നു പോവാ പാവ മനുഷ്യൻ. ഞാനിതെല്ലാം സച്ചിയോട് പറഞ്ഞത് നിന്റെ കൂടെ ഒരു മുറിയിൽ കഴിയുന്നവള് നീ വിശ്വസിക്കുന്ന തരത്തിലുള്ള ആളല്ലെന്നും ആ ആള് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു ക്രിമിനൽ ആണെന്നും നിന്നെ അറിയിക്കാനാ. അനിയത്തിയുടെ സൗഭാഗ്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവള് നാളെ നീ ഉറങ്ങിക്കിടക്കുമ്പോ കഴുത്ത് ഞെരിക്കാനും മടിക്കില്ല. പണം കണ്ടു വളർന്ന ഒരാളല്ല അർച്ചന. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ അർച്ചനെ മറ്റൊരു വ്യക്തി ആക്കി മാറ്റിയെന്ന് പറയുന്നാവും ശരി. കൊടുക്കാം, എനിക്കുള്ളതെല്ലാം ഞാൻ കൊടുക്കാം. എന്റെ കുട്ടി ജീവനോടെ ഉണ്ടോന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ഇത്രയൊക്കെ ചെയ്തവര് ഇനി കൊല്ലാനും മടിക്കില്ല. പണത്തിന് വേണ്ടി അത്രയ്ക്ക് മനസ്സ് കല്ലാക്കി കഴിഞ്ഞു അർച്ചന. ഇതൊന്നും നിനക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാനിത് പറഞ്ഞത് നിന്റെ ഭാര്യയെ നീ മനസ്സിലാക്കിയതിനേക്കാൾ എന്റെ അനിയന്റെ ഭാര്യയെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ. എനിക്ക് നിന്നോട് മാപ്പ് പറയണം സച്ചി, നിന്നെ അർച്ചനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിന്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാവുമ്പോ നിന്നെ ഈ കുടുംബത്തെ നല്ലപോലെ സ്നേഹിക്കുന്നു ഞാൻ കരുതി. പക്ഷെ പണത്തിന് വേണ്ടി അവളുടെ കണ്ണു മഞ്ഞളിക്കുന്ന ഞാൻ കരുതിയതേയില്ല. പറ്റിപ്പോയി. നിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്നൊരു പെൺകുട്ടിയെ നോക്കിയാ മതിയായിരുന്നു നിനക്ക്. നീ അർച്ചനോട് സാവകാശം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. നിന്നിൽ നിന്നും അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നീ ചോദിച്ചു മനസ്സിലാക്കണം. ഞാൻ അവളോട് ചോദിക്കാൻ ആദ്യം കരുതിയതാ. പക്ഷെ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ എന്റെ നിയന്ത്രണം വിട്ടുപോയ കാര്യങ്ങൾ കൈവിട്ടു പോവും. എനിക്ക് എന്റേതായ ഒരു മാന്യതയുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ഒരുക്കമല്ല. സച്ചി തന്നെ അവളോട് ചോദിച്ചു മനസ്സിലാക്കണം. 7 ദിവസം ജോത്സ്യം പറഞ്ഞ സമയം, അതിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ 4 വർഷം കഴിയും അവളുടെ ആഗ്രഹം നടക്കാൻ. എനിക്കറിയാം നമ്മൾ ശ്രമിച്ചില്ലെങ്കിലും 7 ദിവസം കഴിയുമ്പോ എന്റെ അനക്ക വരും. അനക്കെ കൊണ്ടുവരും അർച്ചന. അവക്ക് ഈ വിവാഹം മുടക്കണം എന്നല്ലേ ഉള്ളൂ. അവളുടെ ആഗ്രഹങ്ങളെല്ലാം കഴിയുമ്പോ എന്റെ അനിയത്തിക്ക് ജീവൻ ഉണ്ടാവണേന്ന് എന്റെ പ്രാർത്ഥന.
എടുത്തി. അവക്ക് വല്ലതും പറ്റിയ ഈ നെല്ലിശ്ശേരി വീടിന്റെ ഏതെങ്കിലും ഒരു കോണില് ഒരു മുഴം കയറില് എടുത്തി ജീവൻ അവസാനിപ്പിക്കും. നിന്നെ അച്ഛു വിളിച്ച മോളെ? ആ, കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. എന്തു പറഞ്ഞവള്? അനക്ക എവിടെയാണെന്ന് ഇതുവരെ ഒരു അറിവുമില്ല. പിന്നെ മീരടുത്തി പറയുന്ന പോലെ എല്ലാവർക്കും ചേച്ചി സംശയമൊന്നുമില്ല. അവന്തിക അടുത്തി മാത്രം വെറുതെ എന്തൊക്കെയോ പറയുന്നതാ. വേറെ ആർക്കും ഒരു കുഴപ്പമില്ല അവിടെ. അതറിഞ്ഞാ മതി. സേതുവും സച്ചിയൊക്കെ അച്ഛുവിനെ സംശയത്തിന്റെ കണ്ണിൽ കണ്ടാൽ ആ സംശയം പെട്ടെന്നൊന്നും മാറില്ല. എത്രയും വേഗം ആ കൊച്ചിക്ക് വന്നാ മതിയായിരുന്നു. അച്ഛാ, ഇതെല്ലാം ഞാൻ കാരണമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഏയ്, മോളത് തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇത് നമ്മളറിയാത്ത കാര്യങ്ങളല്ലേ. ആർക്കും മനസ്സിലായില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട് മുകളിൽ. മോള് നന്നായി പ്രാർത്ഥിച്ചാ മതി, ഈശ്വരൻ പ്രാർത്ഥന കേൾക്കും. അച്ഛന് തീർച്ചയാ. അനുവേ, എടാ കാര്യങ്ങളൊക്കെ നീ മറന്നു. അതിന് നമുക്കൊരു പോം വഴി കണ്ടുപിടിക്കണ്ടാ. എന്തിനാ? ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെ പോയി, അത് അവരന്വേഷിച്ചോളൂ, അല്ലെങ്കിൽ പോലീസുകാർ അന്വേഷിച്ചോളൂ. ഈ നാട്ടിൽ പലരെയും കാണാതെ പോകുന്നുണ്ട്, അതിലൊന്നാ ഇതും. നെല്ലിശ്ശേരിക്കാർക്ക് എന്താ ഇത്ര പ്രത്യേകത? എടാ, അവിടെയല്ലേ നമ്മുടെ അച്ഛമോളുള്ളത്. അതിന് നമ്മുടെ അച്ഛനെ അവിടെ കെട്ടിച്ചു കൊടുത്തെന്ന് കരുതി അവിടെ നടക്കുന്നതിനെല്ലാം നമ്മൾ സമാധാനം പറയണോ? അവർക്ക് വേണമെങ്കിൽ അച്ഛനെ സംശയിക്കാം, നമ്മളെയും സംശയിക്കാം. അല്ലാതെ അച്ഛനും നമ്മളുമാണ് ഇതൊക്കെ ചെയ്തതെന്ന് സ്ഥാപിക്കാൻ അവർക്ക് പറ്റുമൊന്നുമില്ലല്ലോ. അതിന് ശ്രമിച്ചാ ഞാൻ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, തീരെ സഹിയിടുമ്പോ ഇങ്ങ് പോരെ. ഇതിന്റെ പേരില് അവളെ അവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ, നല്ല സമയത്ത് വന്നത്. ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നോളാം. അങ്ങനെ ഒളിവി കിടക്കാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് രണ്ടാമത്തെ കാര്യം. ആദ്യത്തേത്, ഇതിൽ നമുക്കാർക്കും ഒരു പങ്കും ഇല്ലെന്ന് നമ്മൾ തെളിയിക്കണം. അർച്ചന കുറ്റം ചെയ്തെങ്കിൽ അത് അവൾ അനുഭവിക്കട്ടെ. അതിന് ഇവിടെ ഉള്ളവർ എന്ത് പിഴച്ചു? അതെന്താ അച്ഛൻ ഇവിടെ ഉള്ളതല്ലേ? ഇവിടെ ഉള്ളതായാലും അവിടെ പോലീസ് വന്നപ്പോ അർച്ചനയെ മാത്രം മാറ്റി നിർത്തി ചോദ്യം ചെയ്തെന്ന്. ഒന്നും ചെയ്യാതെ അവരെങ്ങനെ ചെയ്യോ? അതവരുടെ ജോലിയാ. നീ ഇനി അതിലില്ലാത്ത അർത്ഥം ഉണ്ടാക്കണ്ട. ഇതിപ്പോ ഞാൻ പറയുന്നതായി കുറ്റം. അടുത്ത് പോലീസ് വരാൻ പോകുന്നത് ഈ മുറ്റത്താ, നിങ്ങൾ നോക്കിക്കോ. അതെ, അച്ഛു ഈ വിവാഹം എങ്ങനെയാണ് മുടക്കുന്നതെന്ന് നിന്നോട് വല്ലതും പറഞ്ഞിരുന്നു? അനൂപേട്ടന്റെ ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അനൂപേട്ടൻ ചേച്ചി സംശയമല്ലേ? എന്റെ ചേച്ചി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആരെയും വിഷമിപ്പിക്കാതെ ഈ വിവാഹം മുടക്കുമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ഇനി അഥവാ അതിൽ പരാജയപ്പെട്ടാലും ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തിയെ കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല ആ പാവം. എനിക്കും അതറിയാം, മനുഷ്യന്റെ കാര്യമല്ലേ. നിന്നോടുള്ള സ്നേഹ കൂടുതൽ കാരണം അവൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധിമോശം ഉണ്ടായെന്നറിയാൻ ഏട്ടൻ ചോദിച്ചതേ ഉള്ളൂ. അച്ഛൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥിതിക്ക്
ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അനിയത്തിയും വീട്ടുകാരെയും ഇതിൽ നിന്ന് ഞാൻ സംരക്ഷിച്ചോളാം. ആ നീ അവരോട് പറയണം എന്തിനും ഈ ഏട്ടം കൂടെ ഉണ്ടെന്ന്. കാണാതായതിനു പിന്നില് അർച്ചന തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിതെല്ലാം സച്ചിയോട് പറഞ്ഞത് നിന്റെ കൂടെ ഒരു മുറിയിൽ കഴിയുന്നവള് നീ വിശ്വസിക്കുന്ന തരത്തിലുള്ള ആളല്ലെന്നും ആ ആൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു ക്രിമിനൽ ആണെന്നും നിന്നെ അറിയിക്കാന. അനിയത്തിയുടെ സൗഭാഗ്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവള് നാളെ നീ ഉറങ്ങിക്കിടക്കുമ്പോ കഴുത്തിനിരിക്കാനും മടിക്കില്ല. നിന്നിൽ നിന്നും അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നീ ചോദിച്ചു മനസ്സിലാക്കണം. സച്ചേട്ടാ, അനഘയുടെ കാര്യത്തിൽ നമ്മൾ ഇനി ഇങ്ങനെ ഇരുന്നാ അത് വലിയ പ്രശ്നത്തിലേക്ക് പോവും. വിവാഹ ദിവസത്തിന് മുമ്പ് അനഘ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാ. പക്ഷേ ആ ഉറപ്പ് മറ്റു പലർക്കും ഇല്ലാത്തോണ്ട് നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം. തനിക്കെങ്ങനെ അറിയാം വിവാഹത്തിന് മുമ്പ് അനഘ ഇവിടെ ഉണ്ടാവും? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? തനിക്കെന്താ ഇത്ര ഉറപ്പെന്ന്? അത് അത് സച്ചേട്ടന് പറഞ്ഞ മനസ്സിലാവില്ല. സത്യം അറിഞ്ഞാ വിശ്വസിക്കേയില്ല. അതെന്താ, ഞാൻ അത്രയ്ക്ക് പൊട്ടനാണോ? അതോ ഇനി പൊട്ടം കളിപ്പിക്കാണോ നീ? സച്ചേട്ടൻ എന്തൊക്കെ പറയുന്നത്? ഞാൻ സച്ചേട്ടനെ എങ്ങനെ പൊട്ടം കളിപ്പിച്ചു? പിന്നെ ഞാൻ ചോദിച്ചു ഉത്തരം പറ. ഏത് സമയത്താണ് അനഘ തിരിച്ചു വരുന്നതെന്ന് തനിക്കെങ്ങനെ അറിയാം? അതിന് ഒരു ഉത്തരവേ ഉള്ളൂ, അനഘയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീയാണ്. അർച്ചന, നീ എന്നോട് പറഞ്ഞില്ലേ ഏത് വിധേനയും ഈ വിവാഹം മുടക്കുമെന്ന്? അതിന് നീ കണ്ടെത്തിയ കേവലം തരം താഴ്ന്ന ഒരു കളിയല്ലേ ഇത്? സച്ചേട്ടാ മതി. ഞാനങ്ങനെ ചെയ്യില്ലെന്ന് സച്ചേട്ടന് നല്ലപോലെ അറിയാം. പിന്നെ ഈ ചോദ്യം ചെയ്യലിന് പിന്നിലുള്ള അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. നീ അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ ചിലത് കേൾക്കുമ്പോ എന്റെ വിശ്വാസമല്ല സത്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വിവാഹം ഒരിക്കലും നടത്തിക്കില്ല എന്ന് പറഞ്ഞ് അവന്തി കേടത്തിയുടെ മുഖത്ത് നോക്കി നീ വെല്ലുവിളിച്ചില്ലേ? നിന്റെ ഏട്ടനും വീട്ടുകാർക്കും വാക്കുകൊടുത്തില്ലേ? നീ സന്ദീപിന് വാക്കുകൊടുത്തില്ലേ? അപ്പൊ ഏട്ടത്തെ അടക്കം നിന്നെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഓ, ഈ കഥ പുതിയ രൂപത്തിൽ സച്ചേന്റെ കാതിലും എത്തി അല്ലേ? സന്ദീപിന്റെ ആതിരയുടെ വിവാഹം നടത്താൻ എനിക്ക് അനഘയെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അനിയത്തെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്ന് സന്ദീപിനെ കൊണ്ട് താലി കെട്ടിച്ച മാത്രം മതി. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇരുന്നത് ആരുടെ ശാപം വീണുകൊണ്ട് അവരത് എന്റെ അനിയത്തിയുടെ മംഗല്യ യോഗം എന്ന് കരുതിയിട്ടാ. ഇവിടുത്തെ അച്ഛനെ ഓർത്തിട്ടാ. എന്നെ സംശയമാണെന്നും ഞാനത് ചെയ്തതെന്നും അത്ര ഉറപ്പുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്താ ചോദിക്കാത്തെന്ന് ഏട്ടത്തിയോട് സച്ചനും ചോദിക്കായിരുന്നില്ലേ? അതെന്ത്
എന്താ രഹസ്യമൊക്കെ വെച്ചിരിക്കുന്നത്? നീ നേരത്തെ പറഞ്ഞ പോലെ ആതിരെ ഇവിടെ കൊണ്ടുവന്ന് സന്ദീപിനെ കൊണ്ട് താലി കെട്ടിക്കാതിരിക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെ. ഈ കുടുംബത്തിന് ഒരു സൽപ്പേരുണ്ട്. നീയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്നറിയുമ്പോ എന്റെ അച്ഛൻ തകർന്നു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട്. നീ നിന്റെ വീട്ടുകാരൻ കളിക്കുന്ന ഈ കളിയില് ഒരിക്കലും സച്ചി കൂടെ നിൽക്കില്ല. കൂടെ നിൽക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ മുൻകൈ എടുത്ത് സന്ദീപിനെ അനകെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും. ഒരു പരിധിക്കപ്പുറം ആർക്കും ആരെയും ചതിക്കാനാവില്ലെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. സന്ദീപിനെ ആദരെ മുൻനിർത്തി നീ നടത്തുന്ന ഈ നാടകം പൊളിക്കും ഞാനായിട്ട് തന്നെ. ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് നിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാചകത്തിന്റെ പുറത്താ. വിവാഹത്തിന് മുമ്പ് അനഘ ഇവിടേക്ക് എത്തുന്ന വാചകത്തിന്റെ പുറത്ത്. നിനക്കതിന് വ്യക്തമായ മറുപടി ഇല്ലായിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീയാണ് ഇതിനൊക്കെ കാരണക്കാരിയെന്ന്. മറുപടി ഉണ്ടെങ്കിലോ? എല്ലാത്തിനും അർച്ചനയുടെ കയ്യിൽ മറുപടി ഉണ്ട്. ഞാനാണ് പ്രതിയെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ മുറിക്കകത്ത് ഉത്തരയെല്ലാം ഞാൻ പറഞ്ഞു കഴിയുമ്പോ അത് ഈ മുറിക്കകത്ത് ഒതുങ്ങില്ല. കാര്യകാരണ സഹിതം തെളിവുകൾ നേടുന്നുണ്ട് ഞാൻ. ഒരു ദിവസം അന്നാവും ഈ കൂട്ടുകുടുംബം അടിച്ചു പിരിയാൻ പോകുന്നത്. അതുവരെ ഈ ചോദ്യം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഇത്രയും വലിയ രഹസ്യം താൻ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്നാ. ആരെ രക്ഷിക്കാനാ? അത്രയും വലിയ രഹസ്യം നിനക്കറിയാമെങ്കിൽ നീ അത് പറയണം. നീ അത് പറയാത്തിടത്തോളം കാലം ഈ കുടുംബത്തെ ചതിക്കല്ല ചെയ്യുന്നത്. പറഞ്ഞാൽ ഈ വീട്ടില് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ ഇതാദ്യം പറയുന്നതും അതറിയാൻ പോകുന്നതും സച്ചേട്ടനായിരിക്കും. അതിനിനി അധിക കാലമില്ല. ശരി, അത് ഞാൻ സമ്മതിച്ചു. അനഘയെ താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറയും. ബാക്കി താൻ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിക്കാനും മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭർത്താവാണെന്നുള്ളത് മറന്നാലും ഒരു മനുഷ്യന്റെ പരിഗണന മുൻനിർത്തി എന്നെ സച്ചേട്ടൻ വിശ്വസിക്കണം. അതിന് കുറച്ച് ബുദ്ധിമുട്ട്. നിന്റെ അനിയത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന നിന്റെ ആഗ്രഹവും നിന്റെ വാശിയും നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മോഹിച്ചിട്ടാണോ? നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മോഹിച്ചിട്ടാണോ? എങ്കി നീ പറയുന്ന ഞാൻ തരാം. അനഘ തിരിച്ചുതാ. ഈ അറിവും ഏട്ടത്തിൽ നിന്നാവും അല്ലേ? ഞാൻ ജീവിക്കുന്നത് എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവിന്റെ പരിഗണനയിലും സംരക്ഷണയിലുമാ. എന്ത് കാര്യത്തിനും ഞാൻ എന്റെ ഭർത്താവിന്റെ അനുവാദം ചോദിക്കുന്നുണ്ട്. അതില്ലാത്തൊരാൾക്ക് എന്തും പറയാം, കാണിക്കാം.
എന്താ നിർത്തി കളഞ്ഞത്? എനിക്കറിയാം കാര്യം എന്താന്ന്. അർച്ചന പണത്തിന് വേണ്ടി ഇതൊന്നും ചെയ്യില്ലെന്ന് സച്ചേനും അറിയാം. എടുത്തിയുടെ വാക്കുകെട്ട് എന്നെ സംശയിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനാണെന്ന് സ്ഥിരീകരിക്കരുത്. തെറ്റിദ്ധാരണയുടെ പുറത്തു പറയുന്ന ഓരോ വാക്കിനും കണക്ക് വെക്കേണ്ടി വരും സച്ചേട്ടാ. ഈ വിവാഹം നടക്കില്ല എന്ന് അവന്റെ എടുത്തിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞെന്നുള്ളത് നേരാ. അനക്കെ കാണാതായപ്പോ അവരെന്നെ സംശയിക്കുന്നതും എനിക്ക് മനസ്സിലാവും. പക്ഷെ ആ സംഭവം സച്ചേട്ടൻ വന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ വന്നുപോയ സിയെയും എന്റെ ഭർത്താവും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാവുമ്പോ മനസ്സ് കുറച്ച് പൊള്ളുന്നുണ്ട്.